ഹായ് കുഞ്ഞുങ്ങളെ, ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ കുഞ്ഞുങ്ങൾക്കും സ്വാഗതം. നക്ഷത്രവും പൂവും എന്ന പാഠമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിലെ പ്രവർത്തനങ്ങളും കുറച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ബാക്കി പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് പോകാം. പേജ് നമ്പർ 56 ആകാശത്തിലെ കാഴ്ചകൾ എഴുതാം. ഉണ്ടോ ഒരെണ്ണം ഈ വണ്ണം നിനക്കെന്നോട് മത്സരം കൂടാൻ? വാനം നക്ഷത്രത്തെ ചൂണ്ടി മുക്കൂറ്റിയോട് ചോദിച്ചത് കേട്ടില്ലേ? ആകാശത്ത് ഭംഗിയുള്ള മറ്റെന്തൊക്കെ കാഴ്ചകളുണ്ട്? കുഞ്ഞുങ്ങൾ ആകാശം കണ്ടിട്ടുണ്ടല്ലോ. ആകാശത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് കുഞ്ഞുങ്ങൾക്കറിയത്തില്ലേ? പകലാണെങ്കിൽ അവിടെ എന്ത് കാണും? സൂര്യൻ കാണും. സന്ധ്യ കഴിഞ്ഞ് രാത്രിയാകുമ്പോഴത്തേക്കും ആര് വരും? ചന്ദ്രൻ വരും. തൊട്ടു പിന്നാലെ ആരൊക്കെ കാണും? ആ, നക്ഷത്രങ്ങൾ കാണും. പിന്നെയോ, ആലോചിച്ച് നോക്കിക്കേ, എന്തെല്ലാം കാഴ്ചകൾ ആകാശത്ത് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്ന്. മഴവില്ല് കണ്ടിട്ടില്ലേ? അതുപോലെ ഇടിമിന്നൽ, മേഘം, ഇതൊക്കെ നമ്മൾ ആകാശത്ത് കാണുന്ന കാഴ്ചകളാണ്. അത് കുഞ്ഞുങ്ങൾ ഒന്നെഴുതി നോക്കിക്കേ. എന്തൊക്കെയാണ് ആകാശത്തെ കാഴ്ചകൾ? മേഘം, മിന്നൽ, മഴവില്ല്, ഗ്രഹങ്ങൾ, ചന്ദ്രൻ, ഉൽക്കകൾ, സൂര്യൻ, പക്ഷികൾ, ഇതുപോലെ ആകാശത്ത് കാണുന്ന കാഴ്ചകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കുഞ്ഞുങ്ങളത് നോട്ട്ബുക്കിലേക്ക് എഴുതുമല്ലോ. ഇനി നമുക്ക് നമ്മളിപ്പോൾ ആകാശത്തിലെ കാഴ്ചകൾ കണ്ടു. ഇനി ഭൂമിയിലെ കാഴ്ചകൾ ഏതൊക്കെയാണെന്നാണ് ഇനി കണ്ടെത്തുവാനായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഭൂമിയിലും ഭംഗിയുള്ള ധാരാളം കാഴ്ചകൾ അല്ലേ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അതേതൊക്കെയാണെന്നാണ് ഇനി എഴുതുവാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ചന്തമുള്ള എന്തൊക്കെ കാഴ്ചകൾ ചുറ്റുപാടിൽ നിന്ന് കണ്ടെത്താം? ഇവയിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ഭംഗി വിവരിച്ചുകൊണ്ട് ചെറു വിവരണവും തയ്യാറാക്കുക. നോക്കിക്കേ, കുഞ്ഞുങ്ങൾ കണ്ടെത്തിയ ഭൂമിയിലെ കാഴ്ചകൾ എന്തൊക്കെയാണ്? ആലോചിച്ച് കണ്ടുപിടിച്ചേ. ഭൂമിയിൽ നിങ്ങൾ കണ്ടിട്ടുള്ള പലതരം കാഴ്ചകളുണ്ട് ഭംഗിയുള്ളത്. അത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, ഭൂമിയിലെ മനോഹരമായ കാഴ്ചകൾ ഇതൊന്നും അല്ല കേട്ടോ കുഞ്ഞുങ്ങളെ, ധാരാളം കാഴ്ചകൾ. ഇതിവിടെ ഒരു മോഡലായിട്ട് തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. മയിലിനെ കാണാം, കാടുണ്ട്, ആനയുണ്ട്, പുഴയുണ്ട്, ചിത്രശലഭമുണ്ട്, വയലുണ്ട്, കടലുണ്ട്, പൂക്കളുണ്ട്, കുന്നുകളുണ്ട്, മലകളുണ്ട്, എന്തെല്ലാം പുഴകളുണ്ട്, അരുവികളുണ്ട്. ഇങ്ങനെ ധാരാളം കാഴ്ചകൾ നമുക്ക് ഭൂമിയിൽ കാണുവാനായിട്ട് സാധിക്കും. ഇവയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാഴ്ചയെക്കുറിച്ച് നിങ്ങൾ 5 വാക്കുകളിൽ കുറയാതെ ഒരു വിവരണം തയ്യാറാക്കിയിടുക. ഇതിനെക്കുറിച്ച് തന്നെ വേണമെന്നൊന്നുമില്ല. മയിലിനെക്കുറിച്ച് വേണമെന്നില്ല, ആനയെക്കുറിച്ച് വേണമെന്നില്ല, കാടിനെക്കുറിച്ച്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണോ അതിനെക്കുറിച്ച് 5 സെൻറ്റൻസ് വരുന്ന വാക്യം എഴുതുക. ഇനി അടുത്തത് പദശേഖരം കണ്ടെത്താം. അർത്ഥം എഴുതുവാനായിട്ടാണ് അത്. നിങ്ങൾ കണ്ടെത്തി എഴുതാമോ? താഴ്മ, പാര്, വ്യോമം, ഈറൻ തുടങ്ങിയ പദങ്ങളാണ് നിങ്ങൾക്ക് അർത്ഥം എഴുതുവാനായിട്ട് തന്നിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഈ വാക്കുകളുടെ എല്ലാം അർത്ഥം കണ്ടെത്തി നിങ്ങൾ എഴുതുവാനായിട്ട് നോക്കുക. ഇവിടെ ടീച്ചർ ഇട്ടിട്ടുണ്ട് അർത്ഥവും. നോക്കിക്കേ, താഴ്മ, വിനയം, പാര, ലോഹം, വ്യോമം, ആകാശം, ഈറൻ, നനഞ്ഞ, വാനം, ആകാശം, ഈ വണ്ണം, ഇതുപോലെ, ശിരസ്, തല, മിഴി, കണ്ണ്, ഇല്ലായ്മ, ഇല്ലാത്ത അവസ്ഥ, കാന്തി, ശോഭ, ചിതറുക, പല നുറുങ്ങുകളായി വീഴുക, ചന്തം,
ഭംഗി താരം നക്ഷത്രം അഴക ഭംഗി ഈ വാക്കുകളുടെ എല്ലാം അർത്ഥം കുഞ്ഞുങ്ങൾ പഠിക്കുകയും വേണം. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? പിന്നെ പേജ് നമ്പർ 57 നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്, നിറം കൊടുത്ത് തലക്കെട്ട് നൽകാം. ആ പടം നിങ്ങൾ നോക്കിയതിന് ശേഷം, കണ്ടതിന് ശേഷം അതിന് അനുയോജ്യമായ കളർ കൊടുക്കുക, അതോടൊപ്പം തന്നെ അതിന് ഒരു തലക്കെട്ട് കൂടി കൊടുക്കുക. ഇനി അടുത്തത് ആശയം കണ്ടെത്താം. ഇല്ലായ്മ സമ്മതിക്കുമ്പോൾ വേറെ വല്ലായ്മ എന്തുള്ളു പാരിൽ, അതിൻ്റെ ആശയം എന്താണെന്ന് കണ്ടെത്തി എഴുതുവാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്താണ് ഇല്ലായ്മകൾ മറ്റൊരാൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ ഇല്ലായ്മകൾ സമ്മതിക്കേണ്ടി വരുന്നത് ഏറ്റവും ദുഃഖമുണ്ടാക്കുന്ന കാര്യമാണ്. എന്നാൽ ഈ ഇല്ലായ്മകൾ എന്നും നിലനിൽക്കുന്നതല്ല. കാരണം ഈ ഇല്ലായ്മകളല്ല യഥാർത്ഥത്തിൽ നമ്മുടെ കുറവുകൾ. അഹങ്കാരത്തോടെ ആകാശം മുക്കുറ്റിച്ചെടിയുടെ ഇല്ലായ്മ ചൂണ്ടിക്കാണിച്ചപ്പോൾ താഴ്മയോടെ തലകുനിച്ച മുക്കുറ്റിയുടെ ശിരസിൽ നക്ഷത്രത്തേക്കാൾ മനോഹരമായ ഒരു കുഞ്ഞു പൂവ് വിരിഞ്ഞു. അത് കണ്ടപ്പോൾ ആകാശം തലകുനിച്ചു. തൻ്റെയുള്ളിൽ ഒരു നക്ഷത്രപ്പൂവ് വിരിഞ്ഞു വരുന്നെന്ന സത്യം കുഞ്ഞു ചെടി അറിയാതെ പോയതുകൊണ്ടാണ് അവൾക്ക് ദുഃഖിക്കേണ്ടി വന്നത്. ഇനി അടുത്തത് അത്രയും താഴ്മയിൽ നിന്നേ വരൂ ഇത്രയ്ക്കഴകു പൂവിനിന്നും. അതായത് നക്ഷത്രപ്പൂക്കൾ കൊണ്ട് മനോഹരമാണ് ആകാശം. എന്നാൽ ആകാശത്തിൻ്റെ അഹങ്കാരം ആ സൗന്ദര്യത്തെ ഇല്ലാതാക്കി. തൻ്റെ ഇല്ലായ്മകളെക്കുറിച്ച് ഓർത്ത് താഴ്മയോടെ തലകുനിച്ച മുക്കുറ്റിച്ചെടിയുടെ നിറകിലാവട്ടെ നക്ഷത്ര ശോഭയെ വെല്ലുന്ന കുഞ്ഞു പൂവ് വിരിഞ്ഞു. വിനയമാണ് യഥാർത്ഥ അഴക് നൽകുന്നത് എന്നാണ് ഈ വരികളിലൂടെ കവി പറയുന്നത്. കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് നമ്മൾ കുഞ്ഞുങ്ങൾ വിനയത്തിൽ വളരണം, നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ട നല്ല ശീലമാണ് താഴ്മ വിനയം. അതുകൊണ്ട് നമ്മൾ ഈ പാഠം ഇവിടെ അവസാനിക്കുകയാണ്. ഇതിലെ പ്രവർത്തനങ്ങളും അതുകൊണ്ട് കുഞ്ഞുങ്ങൾ നന്നായിട്ട് ഈ പാഠം ഇതിലെ എല്ലാ പ്രവർത്തനങ്ങളും നോട്ട്ബുക്കിൽ എഴുതി നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.